just slow down. The only thing I'll do. Hello, welcome back to our channel. Now, we are going to do a travel vlog. വാട്ടർഫോൾസിന്റെ പേര് എന്നാണ് എന്റെ ഓർമ്മ. ഞങ്ങള് ഫസ്റ്റ് അമ്പനുള്ളി വാട്ടർഫോൾസ് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയപ്പോ കൂടുതലും നല്ലത് പട്ടത്തിപ്പാറയിലെ വാട്ടർഫോൾസ് ആണ് തോന്നിയിട്ട് അങ്ങനെ ഞങ്ങള് അവിടേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം ലേറ്റ് ആയി. ഇപ്പൊ സമയം ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയിരിക്കുന്നത്, വെയിലൊക്കെ താഴ്ന്നിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ട് വൈകിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് അങ്ങോട്ടുള്ള വഴിയിൽ ആണ് പോകുന്ന വഴിയാണ്. വീട്ടിൽ നിന്നൊന്നും ഇൻട്രോ എടുത്തില്ല, ഞങ്ങൾ വഴി വെച്ചിട്ട് തന്നെ ഇൻട്രോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ചുറ്റിലും തിരിയലൊന്നും ഇല്ല, ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ അപ്പുറത്തും ഏകദേശം ഈ മല ക്രോസ് ചെയ്യും. In 150 meters, turn right onto service road. മര്യാദക്ക് വരുന്ന റോഡായിരുന്നു. നീ അതേ പോ, ഇതേ പോകുന്നുണ്ട്. കണക്കിന് കാട്ടി കൂടെ വട്ട്. നമ്മള് ആ റോഡ് മര്യാദക്ക് വരുവായിരുന്നു. എന്തു നീ ഏറെ നീ പോയിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ ഹുസേ. ആ ഞാൻ കൊറേ ഇതായിട്ട് ക്ലീൻ ചെയ്ത് തന്നാ മതി കേട്ടാ. അവൻ ഒരെണ്ണം കഴിച്ചു, ഒരു ബിസ്ക്കറ്റും കഴിച്ചു, പിന്നെ എന്തിനാണ് അവന് പിന്നെ ചെറിയ ചെറിയ പീസ് എടുക്ക്. ഇങ്ങോട്ട് തിരിച്ചു നിർത്തിട്ട് മാപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എത്ര കിലോമീറ്റർ കാട്ടുന്നേക്കോ. ഇവിടെ ശരിക്കും നാല് റോഡ് ഉണ്ട് അല്ലേ? കണ്ട 8 കിലോമീറ്റർ ഉള്ളു. കണ്ട നേരെ 8 കിലോമീറ്റർ ആയി. Take the next left onto National Highway 544, then turn left onto Service Road. Left? Take the next left onto Service Road, then turn left. നമ്മൾ അതേ ഇങ്ങനെ ചുറ്റുന്നത് ഇങ്ങനെ പോകും ഒറ്റ പോക്ക്. ഇതിൽ എങ്ങനെ നമ്മൾ ആ കുഴിയിലും പെടാതെ ഇവിടെ മുട്ടിക്കാതെ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. എടുത്തു കണ്ടാ. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ വഴി തെറ്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല, അടുത്ത വഴി അവര് പറഞ്ഞുതരാ. നമ്മളിപ്പോ 1 കിലോമീറ്ററിൽ എത്തേണ്ടത് ജാളിയായിട്ട് 10 കിലോമീറ്റർ ചുറ്റിക്കും നമ്മളാണ്. യാശി എവിടെ ഇരുന്നു പറഞ്ഞ ഫുള്ള് ഏട്ടന്റെ അടുത്തേക്ക് പോകാനുള്ള മൊത്തം ചാട്ടമായിരിക്കും. ഭയങ്കര വാശിയായിരിക്കും അവിടെ നിന്ന്. അവിടെ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കും.
അതുകൊണ്ടാണ് ബാക്കിക്ക് പറഞ്ഞു വിട്ടതാണ്. നീ ചാരി നല്ല കാണുന്നു കേട്ടോ. ഞാനിവിടെ ഗഹനമായി റോഡ് നോക്കുകയാണ്. Take the next right onto Madakathara, Thanakudam, Madako Road, Thanakudam, Madako Road. പിടിച്ചിട്ടുണ്ട് അയ്യോ തോർത്തെടുത്തില്ലല്ലോ. എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഏകദേശം എത്തി. ഇപ്പൊ കാണിച്ചു കൊടുക്കണ റോഡ് അങ്ങോട്ടുള്ളത് ഓഫ് റോഡ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ കാർ എന്തായാലും ഇവിടെ നിർത്തിയിട്ട് പോവാന്ന്. നിനക്ക് അവനെ നിർത്ത്. അവൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അര കിലോമീറ്റർ നടക്കാനുണ്ട് ബെസ്റ്റ്. ഇനി അപ്പൊ ഇവിടെ ഇവിടെ വരെ കാർ പോകുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഇറങ്ങിയിട്ട് നടക്കണം കേട്ടോ. അവനെ എടുക്കട്ടോ. എന്റെ ദൈവമേ യാശേ ഇത് വെക്കൂ, ഇല്ലെങ്കിൽ കൊണ്ടുപോയില്ല ഏട്ടാ നിന്നെ. പാപ്പാ നമ്മൾ എവിടേക്കാണ്? കാട് ഇതെന്തിനാ ഞാൻ തൂക്കി നടക്കുന്നത്? യാശ ബാ നീ ഇങ്ങോട്ട് വാശോ. ഇത് ഇരിക്കോ വാ എടുത്തിട്ടേ ആടാ. നിനക്ക് വേണ്ടി ഈ ബാഗ് വാങ്ങിട്ട് ഒരു റബ്ബർ എസ്റ്റേറ്റ് ഒക്കെയാണ്. ഇപ്പില്ലല്ലോ. ആ ഇപ്പൊ 200 ആ വാട്ടർഫോൾസ് പിന്നെ റോഡിന് നടക്കൊണ്ടിരിക്കോ. ഞങ്ങൾ മൂന്നുപേരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ അടിച്ചു വന്നിരിക്കാം. അമൂസ് മാത്രം ഔട്ട് വൺ ഔട്ട്. എന്താ സ്മെല്ല്? എന്റെ ഫോൺ പോയ എനിക്കറിയില്ല കേട്ടോ. ഫോൺ വീഴണ്ടാട്ടോ. എനിക്ക് വയ്യ എന്നെ തിരിച്ചോണ്ട് ഫോൺ മാറ്റാ. നമ്മളെ വണ്ടർലേ.
അതെ ഏട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ പോയോണ്ട് രക്ഷപ്പെട്ട്. ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. എന്റെ കൈ വീണിക്കുന്നു. ബൈ. അങ്ങനെ നൈസായിട്ട് യാഷി എന്റെ കയ്യിലായി. ഞാൻ വേർത്തു. അത് മാത്രല്ല അവൻ കൈ അതിലിരിക്കുന്നില്ല അങ്ങനെ. എന്റെ എന്തോ ഒരു ഇതിലിരിക്കുന്നുണ്ട് കുട്ടി. ഇവിടെ എടീ ഇത് ഉള്ളിലോട്ടല്ലേ, ഇവിടെ ചുറ്റും വീടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കോഴി ഫാമും എല്ലാ ഫാമും നടത്താൻ പറ്റും. ഈ വീടുകളൊക്കെ അടുത്തുണ്ടെങ്കിലാ പ്രശ്നം. ഇത്രയും നടക്കാണ്ടെങ്കില് ഞാൻ വരില്ലായിരുന്നു. നടക്കണ കാര്യമേ പറ്റില്ല. എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടം. ഇവര് കുടുംബത്തോടെ നടക്കാൻ ഇഷ്ടമല്ലാത്ത ഫാമിലി. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലേ? പക്ഷെ ഈ സമയത്ത് വെയിലാണെങ്കിൽ ഓക്കെ, രണ്ടാവും ഇത്. പക്ഷെ ക്ലൈമറ്റും കുഴപ്പമില്ല, അങ്ങനെയാകുമ്പോ കുഴപ്പമില്ലല്ലോ. നോക്കി നടക്കട്ടെ. അഴിയുണ്ടല്ലോ. ഞാൻ അവനെ എടുക്കണോ? നിനക്ക് താഴെ നോക്ക. മൂവായിരം രൂപ കൊടുത്തു വാങ്ങിയ സാധനമല്ലേ, നല്ല പവർ അല്ലേ. അതാണ് കാട്ടിലൊക്കെ പോകുമ്പോ അങ്ങനെ തർക്കിയോ തർക്കിയോ ബാഗിൽ ടർക്കി ബാഗിലല്ലേ? അതെ അതെ ബാഗിൽ. നമ്മൾ സങ്കടകരമായ ഒരു കാര്യം നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ എന്നടാ പ്ലാൻ ഇറക്കണീ അങ്ങോട്ടുള്ളത്? പട്ടത്തി പാറയ്ക്കുള്ള ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇത്രയും ദൂരം നടന്നൊക്കെ വേസ്റ്റ് ആയി. ഞങ്ങൾ ഏകദേശം കാർ നിർത്തി 2 കിലോമീറ്റർ നടന്നു. യാഷോ 2 കിലോമീറ്റർ നടന്നു, പക്ഷെ ഫുൾ വേസ്റ്റ് ആയി. എത്തി വാട്ടർഫോൾസിന്റെ സൗണ്ട് പോലും കേൾക്കണ്ട. അപ്പൊ ശരിയായതുകൊണ്ട് ഫാമിലി വന്നപ്പോ അവരോട് ചോദിച്ചു അവിടെ വാട്ടർഫോൾസ് ഉണ്ടോ. ഫാമിലി അവര് പറഞ്ഞു പോയിട്ട് കാര്യമില്ല, ഇനി അവിടെ ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. പിന്നെന്താ പറയാ, പോയിട്ട് കാര്യമില്ല, കാല് നനയ്ക്കാനുള്ള വെള്ളമേ ഉള്ളു അവിടെ. പിന്നെ പോകുന്നില്ല എന്ന് വെച്ചു. ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു. ഇനി നമ്മൾ നേരെ തൃശ്ശൂർ സ്റ്റാൻഡിൽ പോയിട്ട് കെ എഫ് സി അടിച്ചിട്ട് വരും. നന്ദു ഞാൻ എടുക്കണേ എടുക്കാട്ടാ. വേണ്ടും നമ്മുടെ പട്ടത്തിപ്പാറ വാട്ടർഫോൾസിലേക്കുള്ള നമ്മുടെ യാത്ര ഫെയിൽഡ്. 1 ഫ്ലോപ്പ് ആയതിന് ശേഷം നമ്മൾ തിരിച്ച് പോകണം. ഒരുപാട് അളകിയുണ്ട് ദൈവമേ. ഒരു 2 കിലോമീറ്റർ നടന്നു. ഈ നടന്ന് നടന്ന് ഒരു വാട്ടർഫോൾസ് അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഒരു സമാധാനമായാലും. നടന്നത് വേസ്റ്റ് ആയില്ല എന്നുള്ളൊരു ഇത് ഉണ്ടാവും. ഇത് അങ്ങനെയല്ലല്ലോ, ചെന്നു മുക്കാൽ വഴിയും കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഒരു തേങ്ങയാണ് വെള്ളമില്ല. മെയിനായിട്ട് അതാ പ്രശ്നം.
അല്ലേ. വാട്ടർഫോൾ എന്ന് പറയുന്നത് അവിടെ വാട്ടർഫോൾ ഇല്ല, കാല് നനയ്ക്കാനുള്ള വെള്ളമേ ഉള്ളൂ എന്ന് ഒരു ഫാമിലി പറഞ്ഞു. ആ ഫാമിലിനെ കണ്ടത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മള് തിരിച്ചു വരേണ്ടി വന്നത്. അല്ലാച്ച നമ്മൾ അവിടെ പോയിട്ട് മണ്ടൂസായിട്ട് വന്നതിനെ. പക്ഷേ പ്ലാൻ ബി എവിടേക്ക്? ബീച്ചിലോട്ടാ? പ്ലാൻ ടി തൃശ്ശൂർ. പ്ലാനെല്ലാം ഫ്ലോപ്പായി. അതുകൊണ്ട് എന്തായാലും ഇത്ര ദൂരം വന്നല്ലേ, അപ്പൊ എന്തായാലും ജസ്റ്റ് ഫുഡ് വൈകുന്നേരത്തുള്ള ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോവാന്ന് വെച്ചു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോ പോണ വഴിക്ക് അവിടെ എന്താ കഴിക്കണം എന്നുള്ളത് കാണാം അല്ലേ. അത്ര തന്നെ, ബൈ ബൈ. അപ്പൊ നമ്മള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ചെക്കിങ് ഒന്നും വേണ്ട, എന്തൊക്കെയാ വേട്ടാ മനസ്സിലുണ്ട്, എന്തൊക്കെയാ ഏതൊക്കെയാന്നൊന്നും അറിയില്ല. അപ്പൊ ശരി, ഞങ്ങൾ ഇവിടെ സൈഡിൽ ഒതുക്കിയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവാണ്. ഇനി സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, യാശി അത്യാവശ്യം വാശി കടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ വ്ളോഗ് അവസാനിപ്പിക്കാണ്. അങ്ങനെ ഞങ്ങളുടെ പാളി പോയൊരു വ്ളോഗ് ഇനി ഇവിടെ വിരാമം ആവുകയാണ്. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാ, സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ, കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ശരി, ബൈ ബൈ.